I was gratified to be able to answer promptly, and I did. I just said, I didn't know. Mark Twain the walker on it. നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളാണ്. അറിവിന്റെ കളിയായ Q20യിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ ശ്രീധർ. ഇന്ന് എന്നോടൊപ്പം ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ രണ്ട് മിടുക്കന്മാർ. ആരൊക്കെയാണെന്ന് നോക്കാം. മുഹമ്മദ് ലൂക്ക്മാൻ മലപ്പുറത്ത് നിന്നാണ് അല്ലേ? മുഹമ്മദ് ഏത് ക്ലാസ്സിലാണ്? ഞാൻ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. വിച്ച് സ്കൂൾ? ഗവൺമെന്റ് രാജാസ് HSS കോട്ടയ്ക്ക്. ഓക്കെ, വാം വെൽക്കം. ആരവ് നയൻത് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ് ആണ് അല്ലേ? ആരവ് സാബിയോ കോഴിക്കോട്. രണ്ടുപേരും റെഡിയാണ്. റെഡിയാണല്ലോ. പെട്ടെന്ന് മത്സരത്തിന്റെ നിയമങ്ങൾ പറയാം. ഓരോ മത്സരാർത്ഥിക്കും 10 ചോദ്യങ്ങൾ വീതം. ഉത്തരം ശരിയെങ്കിൽ സിക്സർ, തെറ്റിയാൽ ആകെയുള്ള 3 വിക്കറ്റിൽ 1 നഷ്ടമാകും. അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. എതിരാളി ശരി ഉത്തരം നൽകിയാൽ ബൗണ്ടറി, തെറ്റിയാൽ മത്സരാർത്ഥിക്ക് തിരിച്ച് 2 റൺസ്. ഓക്കെ, അപ്പൊ ആദ്യം ആര് ബാറ്റ് ചെയ്യുമെന്ന് അറിയാം നമുക്ക്. ലൈക്ക് ഇൻ ക്രിക്കറ്റ് വി ഹാവ് ടോസ്. ആരവ്, ഇത് മോളെ കിട്ടി കഴിയുമ്പോൾ ഹെഡ്സ് അല്ലെങ്കിൽ ടെയിൽസ് പറയാം കേട്ടോ. പറയൂ. ഹെഡ്. ഹെഡ്. ടെയിൽസ് ആണ്. മുഹമ്മദ് ആണ് ടോസ് നേടിയിരിക്കുന്നത്. യു ക്യാൻ ഡിസൈഡ് വെതർ യു വാണ്ട് ബാറ്റ് ഫസ്റ്റ് അതോ ആരവിനോട് ബാറ്റ് ചെയ്യാൻ പറയുന്നു. ആരോ ബാറ്റ് ചെയ്യട്ടെ. ആരോ ബാറ്റ് ചെയ്യട്ടെ. പിച്ചിൽ കുറച്ച് മോയിസ്ചർ ഉണ്ട്, റൈറ്റ്? Feeling conditions, so you don't want to take a chance, you want to see how he performs. Yes. Very good. Are you ready? Yes. It doesn't matter, right? Adhyam bat cheyyanu, randamathu bat cheyyanu, onnum prashnam illa. Ready? Yes. 10 chodyangal adakkunna innings odu aarambikkunnu. If you are ready, yes. Let me ask you the first question. Aadhyathe chodyam idha computer screenil. Gurnika enna vishwa prasiddha chitram varachathu aaru? 4 options, computer, please tell us. Aarav is in a hurry. Picasso, Van Gogh, Leonardo da Vinci, Nafil. Yeah. Picasso. Pablo Picasso. Yeah. Oripano. Yeah. Absolutely sure. Yes. Pablo Picasso, lock him. Computer, sit down on the paru. Picasso is the right answer. E painting in a pinil or charitra ariyavo? Ayila. Spanish Civil War na samayathu paint cheyana Nazi atrocities ina varachu kaanikkunna oru oru painting aanu. Anyway, brilliant start. 6 runs. Chiriku. Yes. രണ്ടാമത്തെ ചോദ്യം റെഡി ആണെങ്കിൽ ചോദിക്കട്ടെ. ഇതാ രണ്ടാമത്തെ ചോദ്യം സ്ക്രീനിൽ. വിക്ടോറിയ മരുഭൂമി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? 4 ഓപ്ഷൻസ്. എ ഓസ്ട്രേലിയ, ബി കാനഡ, സി മെക്സിക്കോ, ആൻഡ് ഡി സൗത്ത് ആഫ്രിക്ക. ചോദ്യം നന്നായി ഒന്ന് വായിച്ചു നോക്കുക. വിക്ടോറിയ മരുഭൂമി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓസ്ട്രേലിയ, കാനഡ, മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക. അറിയാമോ? അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. ഓക്കെ, പാസ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് ശരിയായ ഉത്തരം നൽകിയാൽ 4 റൺസ്. ഉത്തരം നൽകണോ വേണ്ടോ എന്ന ചോയ്സ് മുഹമ്മദിന്റേതാണ്. ഇഫ് യു നോട്ട് ഷുവർ യു കൻ ലീവ് ഇറ്റ്, ബട്ട് ഇഫ് യു ഗെറ്റ് ഇറ്റ് റോങ്, ആരവിന് 2 ബോണസ് റൺസ് ആവും. സോ യെസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഓസ്ട്രേലിയ. യു തിങ്ക്? ആർ യു ഷുവർ? ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. യു വാണ്ട് ടു ലോക്ക് ഇറ്റ്? യെസ്, ലോക്ക് ഇറ്റ്. ഷുവർ? യെസ്. ഓക്കെ, ഓപ്ഷൻ എ ഓസ്ട്രേലിയ ലോക്ക് ചെയ്യാം. ശരിയാണോ നോക്കാം. കമ്പ്യൂട്ടർ പ്ലീസ് ടെൽ അസ് ഇഫ് ദി ആൻസർ ഈസ് റൈറ്റ് ഓർ നോട്ട്. ഓസ്ട്രേലിയ ഈസ് റൈറ്റ് ആൻസർ. വിക്ടോറിയ ഒരു സ്റ്റേറ്റ് തന്നെ ഉണ്ടല്ലേ? വിക്ടോറിയ. മൂന്നാമത്തെ ചോദ്യം, ആർ യു റെഡി? Then the question is also ready. 1931 തൃശൂരിൽ നിന്നും കാസർഗോട്ടെ ചന്ദ്രഗിരിപ്പുഴ വരെ നടന്ന യാചന യാത്ര നയിച്ചത് ആര്? 4 ഓപ്ഷൻസ്. എ എ കെ ഗോപാലൻ, ബി ഇ എം എസ് നമ്പൂതിരിപ്പാൾ, സി മന്നത്ത് പത്മനാഭൻ, ആൻഡ് ഡി വി ടി ഭട്ടതിരിപ്പാൾ. ഉറക്കെ പറയൂ. ലോക്കേഷ്, ലോക്ക് ചെയ്യാം. ഓപ്ഷൻ ഡി, വി ടി ഭട്ടതിരിപ്പാൾ. Brilliant again. 12 runs on the board. Very good. നാലാമത്തെ ചോദ്യം ചോദിക്കട്ടെ. Here we go. The fourth question is right there on your screen. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആര് എന്നാണ് ചോദ്യം. ദ ലോങ്സ്റ്റ് സെർവിംഗ് ചീഫ് മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഓപ്ഷൻസ് എ ജ്യോതി ബസു, ബി പവൻകുമാർ ചാംലിംഗ്, സി ഇ കെ നായനാർ, ആൻഡ് ഡി കെ കരുണാകരൻ. ബി പവൻകുമാർ ചാംലിംഗ്. ഷുവർ? വെരി ഷുവർ. വായിച്ചിട്ടുണ്ട്. ഓക്കെ, പവൻകുമാർ ചാംലിംഗ്. ബി ലോക്കിയാം.
Right. Absolutely right. ഏത് സ്റ്റേറ്റാണ്? സിക്കിം. സിക്കിം. തുടർച്ചയായി എത്ര തവണ? ആറ് തവണ. സെക്കൻഡ് ജ്യോതി ബസുവാണ്, who was the chief minister for 27 years. So Pawan Kumar Chamling went ahead. Longest serving Sikkim. Good. Anjamatha Chodim, are you ready? Yeah. Here we go. This is your fifth question. Nuclear fission kandupidicha shastrajnan aaru? Nuclear fission kandupidicha shastrajnan aaru? Not options. Arif. Option A, Einstein. Option B, Newton. Option C, Thomson. And option D, Otto Hahn. Otto Hahn. Very, very sure? Yeah. എവിടെ വായിച്ചിട്ടുണ്ട്? എവിടെ വായിച്ചിട്ടുണ്ട്? വായിച്ചതൊക്കെ ശരിയാവണമെന്നുണ്ടോ? കൺഫ്യൂഷൻ ഒന്നുമില്ല. ലോക്ക് ചെയ്യാം. ഓട്ടോ ഹാൻ ഓപ്ഷൻ ഡി പക്ക കേട്ടെ. ഓക്കെ, ഓപ്ഷൻ ഡി ഓട്ടോ ഹാൻ ലോക്ക് ചെയ്യാം. യെസ്, 1944 നോബൽ പ്രൈസിന് അർഹനായ ഓട്ടോ ഹാൻ ആണ് ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത്. അബ്സൊല്യൂട്ട്ലി ബ്രില്യന്റ്. സ്കോർ ഇസ് 24. ഫൈവ് ക്വസ്റ്റ്യൻസ് ആപ്പ്. Can we move on to the sixth one? Yeah. Aramathu chodyam chodikatte. Arif, ready ano? Yeah. Okay, here we go. Aramathu chodyam. Cloning ilude. You know cloning, right? Yeah. Cloning ilude. Janicha aadya kurangan. Aru allengil edu. Okay. Now options. Snoopy. Dolly. Injas. Tetra. Dolly Injas Tetra. അറിയില്ല. ആറാമത്തെ ചോദ്യം പാസ് ചെയ്തിരിക്കുന്നു. അറിയില്ല. അറിയില്ല. ഓക്കെ, സോ ഐ ഗ്ലീഫുലി ടേക്ക് ദാറ്റ് ആൻഡ് ഐ ഗ്ലീഫുലി ആൻസർ ആൻഡ് ഐ ഗ്ലീഫുലി ടേക്ക് ദ സിക്സ് വൺസ്. ദി ആൻസർ ഇസ് ടെട്ര. എംബ്രിയോ സ്പ്ലിറ്റിംഗിലൂടെ. ടോളി ഓഫ് കോഴ്സ് ഒരു ആടാണ്, അത് കേട്ടിട്ടുണ്ടാവും അല്ലേ. ടെട്ര ആണ് ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം. ആരവ്, ആർ യു റെഡി? 17th ലോക സംസ്കൃത സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് എന്നാണ് ചോദ്യം. ആൻഡ് ഫോർ ഓപ്ഷൻസ് ആർ എ വാൻകൗ, ബി ഡൽഹി, സി പനാജി പഞ്ചൻ, ആൻഡ് ഡി ഭുവനേശ്വർ. ഏഴാമത്തെ ചോദ്യം. 24 റൺസ് ഉണ്ട് സ്കോർ. രണ്ട് പാസ് ഓപ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. വിക്കറ്റ്സ് എല്ലാം കയ്യിലുണ്ട്. ഇതിന് പാസ് ഓപ്ഷൻ ഇല്ല. യു വിൽ ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. ത്രീ ടു ലോക്ക് ചെയ്തേ. ഭുവനേശ്വർ ലോക്ക് ചെയ്യാം. ബട്ട് you will be surprised to hear that the 17th World Sanskrit Conference was held in the Canadian city Vancouver. Eighth question, ready? Yeah. ഇതാ വരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ രഹസ്യ കോഡുകൾ തകർത്ത ഇംഗ്ലീഷ് ഗണിത ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ആരോ പറയേണ്ടത്. And the four options are A. Charles Babbage, B. Alan Turing, C. Jeff Bezos, and D. John McCarthy. John McCarthy. Or Pano? Yes, sir. Lucky am computer, tell us if it's right or not. The right answer is Alan Turing. Alan Turing, are you there? Alan Turing. Omba, I'm the chodyam. Chodyam, chodyam, chodyam. Yeah. It's our screen. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യത്തെ മലയാളി വനിതാ കായിക താരം? പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, ഷൈനി വിൽസൺ, എം ബി വാത്സമ്മ. ഷൈനി വിൽസൺ. എന്താ ചെയ്യണ്ട, ലോക്ക് ചെയ്യണോ? ഷൈനി വിൽസൺ ലോക്ക് ചെയ്യാം. ഇറ്റ്സ് ദി റൈറ്റ് ആൻസർ. Shani Wilson led the Indian contingent at Barcelona in 1992 Olympics. If you are ready,
പത്താമത്തെ ചോദ്യം ഇത് ആരഫ് റൈറ്റ് ദയർ ഓൺ യുവർ സ്ക്രീൻ. സ്വകാര്യ ഇലക്ട്രിക് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിന്റെ നിറം എന്താക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചത്? വെള്ള, മഞ്ഞ, പച്ച, നീല. വൈറ്റ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ. ആണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു ഉത്തരം ഞാൻ എടുക്കുന്നതല്ല. ഏതെങ്കിലും എന്നോട് ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യും. പച്ച ലോക്ക് ചെയ്യും. ഉറപ്പാണ്? ലോക്ക് ചെയ്യട്ടെ. ഉറക്കെ പറയൂ. പച്ച ഓപ്ഷൻ. പച്ച കമ്പ്യൂട്ടർ. പച്ച 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 ശരിയാണ്. റൈറ്റ് ആൻസർ 36 റൺസ്. വെൽ പ്ലേഡ്. ലെറ്റ്സ് ഗിവ് ഹിം എ റൗണ്ട് ഓഫ് അപ്ലോസ്. ഇടയ്ക്ക് കുറച്ചൊരു ടെൻഷൻ വന്ന് രണ്ട് വിക്കറ്റ് അടുപ്പിച്ച് പോയപ്പോൾ, ബട്ട് സം ഹൗ യു നാവിഗേറ്റഡ് യുവർ വേ ത്രൂ, സം ഹൗ യു റീച്ച് ദ 10th ക്വസ്റ്റ്യൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, പത്ത് ചോദ്യങ്ങളും കളിക്കുക എന്നുള്ളത്. തയ്യാറാണെങ്കിൽ ഇതാ ആദ്യത്തെ ചോദ്യം സ്ക്രീനിൽ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: അരുണാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്. ദ ഫേമസ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഓപ്ഷൻ സി, ഉത്തരാഖണ്ഡ്. ഷുവർ ആണോ? മനസ്സിലേക്ക് വന്നത് അതാണ്. എന്താ ചെയ്യേണ്ടത്? ലോക്ക് ചെയ്യണോ പാസ് ചെയ്യണോ? ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. ടെൽ അസ് ഇഫ് ഇറ്റ്സ് റൈറ്റ് ഓർ നോട്ട്. അത് ഉത്തർപ്രദേശിലായിരുന്നു, ഇപ്പോൾ ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വെരി ഫേമസ് ഫോർ ടൈഗേഴ്സ്, റൈറ്റ്, ആൻഡ് ഫോർ വണ്ടർഫുൾ സ്പീഷീസ് ഓഫ് ബേർഡ്സ്, റൈറ്റ്? റൈറ്റ് ആൻസർ. അങ്ങനെ സ്കോർ ഇപ്പോൾ 10. രണ്ടാമത്തെ ചോദ്യം, കമ്പ്യൂട്ടർ പ്ലീസ് ടെൽ അസ് വാട്ട് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്. മധുര നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓക്കെ, 4 ഓപ്ഷൻസ്: എ യമുന, ബി കാവേരി, സി ഗോദാവരി, ആൻഡ് ഡി കൃഷ്ണ. മധുര. മധുര എന്നത്? മധുര. The town Madhura is situated on the banks of which river? Sri Yamuna, Kaveri, Godavari, or Krishna? Option A, Yamuna. Sure. It's only North Indian Anand, or Dharam. Okay. Nandaji and me. Okay. Okay. Muhammad Parayinu, option A, Yamuna locked Sri Yamuna. And let's lock it and see if the answer is right or not. ആ ക്ലാരിഫിക്കേഷൻ ചോദിച്ച എന്തുകൊണ്ട് നന്നായി? മധുരയല്ലോ, മധുരയാണല്ലോ. മധുരയാണ്, അതെവിടെയാണ്? നോർത്തിലാണ്, യു പിയിലാണ്, യമുനയാണ്. ആൻഡ് ദാറ്റ്സ് ആബ്സൊല്യൂട്ട്ലി റൈറ്റ്. അങ്ങനെ സ്കോർ ഇപ്പോ 16 റൺസ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം റെഡിയാണോ മുഹമ്മദ്? യെസ്. ഹിയർ വി ഗോ. യുഎൻ, ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻസ്: ജനീവ, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ ഡി സി, ഹേഗ്. വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദി യു എൻ ജനറൽ അസംബ്ലി ഇസ് ഇറ്റ് ഇൻ ജനീവ, ഇസ് ഇൻ ന്യൂയോർക്ക്, വാഷിംഗ്ടൺ ഡി സി, ഓർ ഹേഗ്? ഓപ്ഷൻ സി, വാഷിംഗ്ടൺ ഡി സി. ഉറപ്പാണ്? ഓക്കെ. 16 is your score. രണ്ട് ചോദ്യങ്ങൾ കഴിഞ്ഞ് മൂന്നാമത്തെ ചോദ്യം, വാഷിംഗ്ടൺ ഡി സി ലോക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ചെയ്യണോ? മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ലോക്ക് ഓപ്ഷൻ സി, വാഷിംഗ്ടൺ ഡി സി, ആൻഡ് സീ ഇഫ് ഇറ്റ് ഈസ് റൈറ്റ്. അൺഫോർച്യുനേറ്റ്ലി ഇറ്റ് ഈസ് നോട്ട്. ന്യൂയോർക്ക് ആണ് ശരിയായ ഉത്തരം. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പാസ് ഓപ്ഷൻ എപ്പോഴും ഉണ്ട്, രണ്ട് ഓപ്ഷൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടില്ല ഇവരെ. അങ്ങനെ മൂന്നാമത്തെ ചോദ്യം, ഒരു വിക്കറ്റ് ആണ്, മൂന്നാമത്തെ ചോദ്യത്തിൽ ഒരു വിക്കറ്റ് ആണ് വേണ്ടിയിരിക്കുന്നത്. അങ്ങനെ 16 റൺസ്, ഒരു ഒരു വിക്കറ്റ്. യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദി വിക്കറ്റ്. യു സ്റ്റിൽ ഹാവ് 7 ക്വസ്റ്റൻസ് ടു ഗോ. ആൻഡ് റിമെമ്പർ, യു ഹാവ് ബോത്ത് യുവർ പാസ് ഓപ്ഷൻസ് ഇൻ ടാക്ട്. ഓക്കെ, നാലാമത്തെ ചോദ്യം റെഡി ആണോ മുഹമ്മദ്? ചോദ്യം, ഇത് അതായത് 4 ഓപ്ഷൻസ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ആൻഡ് ദി ഓപ്ഷൻസ് ആർ
ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ്, പശ്ചിമ ബംഗാൾ, സിക്കിം. ഓപ്ഷൻ ബി നാഗാലാൻഡ്. ഷുവർ? ഷുവർ. 100%. 100%. ഷാൽ ഐ ലോക്ക് ഇറ്റ്? യെസ് ഷുവർ. തെറ്റിയാൽ വിക്കറ്റ്? നോ പ്രോബ്ലം. ഇത് ശരിയായാൽ 22. ഓക്കെ, നാഗാലാൻഡ് ലോക്ക് ചെയ്യാം. ഇസ് ഇറ്റ് എ വിക്കറ്റ്? ഈസ് ഇറ്റ് എ വിക്കറ്റ്? നോ, ഇറ്റ്സ് എ സിക്സ്. 22 is your score after 4 questions with 1 wicket. And you are going pretty well. Nagaland, valare valare shariyaya uttaram. Anjamathe chodyam, 22 na score, 1 wicket gone. Kerala vanagaveshana kendram, edu? 4 options. A. Tekadi. B. Peachy. C. Sholayar. And D. Malayattu. കേരളത്തിലെ വന ഗവേഷണ കേന്ദ്രം ഏത്? തേക്കടി, പീച്ചി, ഷോളയാർ, മലയാറ്റൂർ. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, പാസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ഒരു സ്ഥിതി ഒന്ന് പറയാം. 22 റൺസാണ് അവിടെ, 36 റൺസാണ് ആരവിന്റെ സ്കോർ. ഇത് അഞ്ചാമത്തെ ചോദ്യമാണ്. ഒരു വിക്കറ്റ് വീണിട്ടുണ്ട്. ഇത് പാസ് ചെയ്ത് ആരവ് ശരിയായ ഉത്തരം നൽകിയാൽ ആരവിന് 4 റൺസ് കിട്ടും, വിച്ച് മീൻസ് സ്കോർ വിൽ ബി 40. ഓക്കെ, ആൻഡ് യു വിൽ റിമെയിൻ ഓൺ 22. പാസ് ചെയ്യണം അല്ലേ? ഓക്കെ, പാസ് ചെയ്യാം. ആരവ് അറിയാമോ? ഉറപ്പാണോ? വായിച്ചിട്ടുണ്ട്. ഉറപ്പാണെങ്കിൽ നല്ല ഒച്ചത്തിൽ നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയും. ഓപ്ഷൻ ബി പീച്ചി ലോക്ക് ചെയ്യട്ടെ. ഓപ്ഷൻ ബി പീച്ചി ലോക്ക് ചെയ്യാൻ. യുവർ സ്കോർ ഇസ് 40, മാൻ. ഗുഡ്. എന്തൊരു സന്തോഷമില്ലാത്ത എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ വീണ്ടും ഒരു 4 നിമിഷം കിട്ടിയില്ലേ? ആറാമത്തെ ചോദ്യം മുഹമ്മദ് തയ്യാറാണെങ്കിൽ ഞാൻ ചോദിക്കാം. ഞാൻ തയ്യാറാണ്, ചോദ്യം തയ്യാറാണ്, മുഹമ്മദും തയ്യാറാണ്. ഇതാ വരുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് എന്നാണ് ചോദ്യം. ആൻഡ് ദ ഫോർ ഓപ്ഷൻസ്: വുള, ഉമിയം, ലോക്താക്ക്, പലക്. The biggest freshwater lake in the northeast is Vula, Umiyam, Loktak, Palak. And the answer is Loktak, Manipur. Okay, Loktak is the right answer. Right, Mohammed? Yes. Feeling a little bit of pressure? A little? That's okay. Cool. Take a deep breath. Yes. ഏഴാമത്തെ ചോദ്യം. Ready? Yes. ഇതാ വരുന്നു. ഗ്രാമി അവാർഡ്, ഭാരതരത്ന എന്നിവ നേടിയ ഏക വ്യക്തി ആര്? ഗ്രാമി അവാർഡ്, ഭാരതരത്നൻ എന്നിവ നേടിയ ഏക വ്യക്തി ആര്? 4 ഓപ്ഷൻസ്: എ ആർ റഹ്മാൻ, ഉസ്താദ് ബിസ്മില്ല ഖാൻ, പണ്ഡിറ്റ് രവിശങ്കർ, സത്യജിത് റോയ്. ഏഴാമത്തെ ചോദ്യം. 22 റൺസ്, 2 പാസ് ഓപ്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ഒരു വിക്കറ്റ് നിന്നിട്ടുണ്ട്, 2 വിക്കറ്റ് കയ്യിലുണ്ട്. എന്തായാലും പറഞ്ഞാൽ പറ്റുള്ളൂ. പണ്ഡിറ്റ് രവിശങ്കർ, ഈ പണ്ഡിറ്റ് രവിശങ്കർ എന്ന് എന്നോട് ചോദിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഉത്തരം ഉറപ്പായിട്ടും പറഞ്ഞാൽ ലോക്ക് ചെയ്യാം. പറയുന്ന ഉത്തരം ലോക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സി പണ്ഡിറ്റ് രവിശങ്കർ. ഷോ, ലോക്ക് ചെയ്യട്ടെ. പണ്ഡിറ്റ് രവിശങ്കർ ലോക്ക് ചെയ്യാം. ആൻഡ് ദ സിതാർ മേസ്ട്രോ, ദ ലേറ്റ് പണ്ഡിറ്റ് രവിശങ്കർ, ഹാസ് ഗിവൻ യു 6 റൺസ്. 28 ഈസ് യുവർ സ്കോർ. A musical genius, of course. Grammy award in the is one of the Satyajit Ray alla vinna baaki moonu perilla alla alle. Absolutely fantastic answer, Pandit Ravi Shankar, somebody who did a great job in popularizing Indian classical music abroad. Right, wonderful. Angane ee chodyangal kaiyappol 28 runs, it's getting so close. You are waiting with 40 runs. Ini pa adathe add cheyanulla scope onnum illa, randanam kaiyum. ഓക്കെ, പ്രേ പ്രാർത്ഥിക്കുക. എട്ടാമത്തെ ചോദ്യം. മുഹമ്മദ് റെഡിയാണല്ലോ? യെസ്. ഇതാ വരുന്നു എട്ടാമത്തെ ചോദ്യം.
ചലച്ചിത്ര താരം ദിലീപ് കുമാറിന്റെ ശരിയായ പേര് എന്ത്? നാല് ഓപ്ഷൻസ്. എ മുഹമ്മദ് യൂസഫ് ഖാൻ, ബി റിയാസ് ഖാൻ, സി ഖാദർ ബൈര ഖാൻ, ആൻഡ് ഡി അബ്ദുള്ള നൈജു ഖാൻ. ഒരു ഖാനാണെന്ന് അറിയാം. അതെ, അതേത് ഖാൻ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. മുഹമ്മദ് യൂസഫ് ഖാൻ, റിയാസ് ഖാൻ, ഖാദർ ബൈര ഖാൻ, അബ്ദുള്ള നൈജു ഖാൻ. ഓപ്ഷൻ എ മുഹമ്മദ് യൂസഫ് ഖാൻ. വായിച്ചിട്ടുണ്ട്. 28 റൺസ് എട്ടാമത്തെ ചോദ്യം. ഇത് ശരിയായാൽ 34 റൺസ്, തെറ്റിയാൽ ഒരു വിക്കറ്റോളം പോകും. പറയാൻ ഉറപ്പായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ലോക്ക് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. ലോക്ക് ചെയ്യാം. ഓപ്ഷൻ എ മുഹമ്മദ് യൂസഫ് ഖാൻ. കമ്പ്യൂട്ടർ പ്ലീസ് ലോക്ക് മുഹമ്മദ് യൂസഫ് ഖാൻ ആൻഡ് ടെൽ അസ് ഇഫ് ദി ആൻസർ ഈസ് റൈറ്റ് ഓർ നോട്ട്. ഞാൻ പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞാൽ മതിയെന്ന്. ആലോചിച്ച് പറഞ്ഞു, ഗസ് ആണ്. പക്ഷേ ഗസ് ചെയ്യുന്നതിനും യു നീഡ് എ ബേസിക് സ്ട്രോങ് ബേസിക് ഇന്റലിജൻസ് ടു ഗസ് ഇറ്റ് വിച്ച് യു ഹാവ് ഇൻ പ്ലെന്റി. ആൻഡ് ദെയർഫോർ മുഹമ്മദ് യൂസഫ് ഖാൻ ഹാസ് ഗിവൻ യു അനദർ 6 റൺസ് ആൻഡ് യുവർ സ്കോർ റൈറ്റ് നൗ ഈസ് 34 വിത്ത് 2 ക്വസ്റ്റ്യൻസ് റിമൈനിങ് ആൻഡ് യു ആർ ട്രെയിലിംഗ് ഔട്ട് ഓഫ് ജസ്റ്റ് ബൈ 6 റൺസ്. ഓക്കെ, ഇക്വേഷൻ ഇസ് വെരി സിമ്പിൾ. ഇതിലൊന്ന് ശരിയാക്കിയാൽ ടൈ ആകും, രണ്ടും ശരിയാക്കിയാൽ മുഹമ്മദ് Q20 അടുത്ത റൗണ്ടിലേക്ക് പോകും. ആരവനോട് തൽക്കാലം വിട പറയേണ്ടി വരും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഗുഡ് തിങ് രണ്ട് വിക്കറ്റ് ഇപ്പോഴും ഉണ്ട്. ഒരു വിക്കറ്റ് ഉണ്ടായിരുന്നെങ്കിലോ നല്ല പണി കിട്ടിയാണ് അല്ലേ. സോ ഓക്കെ, ഫോർഗെറ്റ് എവറിതിങ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് Q20 എന്ന ഗെയിമിന്റെ പ്രത്യേകത. ആൻഡ് ദ വെരി ബ്യൂട്ടി ഓഫ് ദ ഗെയിം ലൈസ് ഇൻ ദിസ് കൈൻഡ് ഓഫ് എ ട്വിസ്റ്റ്. ഓൾറൈറ്റ്, നയൻത് ക്വസ്റ്റ്യൻ. നമ്മളാമത്തെ ചോദ്യം മുഹമ്മദ് റെഡി ആണെങ്കിൽ ഇതാ കമ്പ്യൂട്ടർ സ്ക്രീനിൽ. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആരവനെ നോക്കുന്നു, ആരവ് മുഹമ്മദിനെ നോക്കുന്നു. എനിവേ, നാല് ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ബി ജമ്മു കശ്മീർ, ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ആൻഡ് ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഗുൽമാർഗ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആണ് എന്ന് പറയാം. ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കശ്മീർ. ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ. അപ്പോ ഗസ് ആണ്. ഗസ് ആണ്. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഷോ യെസ്, ജമ്മു ആൻഡ് കശ്മീർ ഓപ്ഷൻ ബി എന്നാണ് മുഹമ്മദ് പറയുന്നത്. കമ്പ്യൂട്ടർ നമുക്ക് ലോക്ക് ചെയ്ത് ചോദിക്കാം ശരിയാണോ അല്ലയോ എന്ന്. ഇത് തെറ്റിയാൽ ഒരു വിക്കറ്റുകൂടെ പോകും, ശരിയാണെങ്കിൽ സ്കോർസ് വിൽ ബി ലെവൽ. ആൻഡ് ദി സ്കോർസ് ആർ ലെവൽ, 40 ഓൾ വിത്ത് വൺ ക്വസ്റ്റ്യൻ ടു ഗോ. 40-40, 9 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. This is as close as it gets. Wow. Simple equation. അടുത്ത ചോദ്യം തെറ്റിച്ചാൽ ഓക്കെ ഞങ്ങൾക്കൊരു ടൈ ബ്രേക്കർ വേണ്ടി വരും. ഈ ഉത്തരം ശരിയായാൽ ഓക്കെ Q20 അടുത്ത റൗണ്ടിലേക്ക് മുഹമ്മദ് പ്രവേശിക്കും. ഓക്കെ, എവറിത്തിങ് ഹിഞ്ചസ് ഓൺ ദിസ് last question. Chodikata. Yeah. I can hear the heartbeats here. Okay. Pathamatha chodiyam, avasanatha chodiyam. Computer, please throw up the question. Hawa Mahal evide sthithi cheyyum? Options. A. Jaipur. B. Udaipur. C. Jaisalmer. And D. Pushkar. Option A. Jaipur. I will give you a few extra seconds because this is a last question and everything depends on this. ഇത് വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഒരു 3 സെക്കൻഡ് എക്സ്ട്രാ തരാം. നന്നായിട്ട് ആലോചിച്ച് ഉത്തരം പറയുക. ജയ്പൂർ, ഉദയ്പൂർ, ജയ്സൽമേർ, പുഷ്കർ. ജയ്പൂർ. ജയ്പൂർ. ഒരു തരം
മൂന്ന് ടാക്സ്. രണ്ടു തരം? മൂന്ന് തരം. ജയ്പൂർ ലോക്ക് ചെയ്യാം. ആൻസർ പറയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഉത്തരം ശരിയാണെങ്കിൽ മുഹമ്മദ് യു വിൽ ബി ട്രൂ ടു ദി നെക്സ്റ്റ് റൗണ്ട്. ഹവാമഹൽ ജയ്പൂർ. കമ്പ്യൂട്ടർ ശരിയാണോ? കമ്പ്യൂട്ടർ സേസ് ഇറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ബ്രില്യന്റ്. ലാസ്റ്റ് ബോൾ സിക്സ്. യു ഹെൽഡ് യുവർ നെർവ്, മാനേജ് ടു ഹിറ്റ് എ സിക്സ് ആൻഡ് യു ആർ ത്രൂ ടു ദി നെക്സ്റ്റ് റൗണ്ട് ഓഫ് Q20. What a match. Arav, എന്താ പറയണ്ടേ? അവസാന മാച്ചിലാണ് ഡിസൈഡ് ചെയ്തത്, അവസാന ബോളിലാണ് ഡിസൈഡ് ചെയ്തത്. വെരി വെരി സിന്റിലേറ്റിംഗ് മാച്ച്. വണ്ടർഫുൾ പെർഫോമൻസ് ബൈ ബോത്ത് ദ കാൻഡിഡേറ്റ്സ്. രണ്ടുപേരും ഒരുപോലെ ഒന്നായിരുന്നു. ആർക്കും ഒരു ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു അല്ലേ? അരവിനേക്കാൾ 3 വയസ്സ് കൂടുതലാണ്. ബ്രില്ലിയന്റ് പെർഫോമൻസ് ആരോ. ഇതിലൊട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു മാച്ച് പോലെയാണല്ലോ, ഒരു ബാഡ്മിന്റൺ മാച്ച് അല്ലെങ്കിൽ ഒരു ടെന്നീസ് മാച്ച്, ഒരു ക്രിക്കറ്റ് മാച്ച്. ഒരാൾ ജയിക്കും, ഒരു ടീം ജയിക്കുമല്ലോ, ഒരാൾ ജയിക്കും, മറ്റേ ആൾ തോറ്റു എന്ന അർത്ഥമില്ല. ഇറ്റ്സ് നോട്ട് ആർ ഡേ, ഇറ്റ് മോർ മൈ ബി യുവർ ഡേ. ഓക്കെ, ഇതിലൊരിക്കും വിഷമിക്കരുത്. യു പുട്ട് എ വെരി ഗുഡ് ഫൈറ്റ്. ഇവിടെ വരെ വരുന്നതിന് വലിയ കാര്യമാണ്. ആദ്യം പോലുള്ള സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമാണ്. ആൻഡ് യു ഡു ഫാന്റാസ്റ്റിക് ലീവ്. ബി പ്രൗഡ് ഓഫ് യുവർസെൽഫ്. ഓക്കെ ആരവ്, വെരി ഗുഡ്. ആൻഡ് മുഹമ്മദ്, ജസ്റ്റ് ബൈ ദ സ്കിൻ ഓഫ് യുവർ ടീത്ത്, you know, you have just managed to sneak through. But mollike povum thorum ini malsarasinte kaadinum koodi varanana chance. So be better prepared. Okay. All the very best and congratulations. Thank you. Aravum Muhammadum thammulla aa malsaram angane last ball decide cheyapettirikkunnu. Oru six adichonde Muhammad, he kept his cool, kept his nerves and hit a six. Angane adutha round like 46 runsumayi Muhammad adutha round like povunu. നിങ്ങൾ ചെയ്തിൻ്റെ ഒരു എപ്പിസോഡ് മുടങ്ങാതെ കാണുക. അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ. പ്രകൃതിദത്തമായ കാറ്റും വെളിച്ചവും അതുപോലെ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന വൈദ്യുത ഉപകരണങ്ങൾ ഓഫാക്കിയാൽ ഏകദേശം 15% വൈദ്യുതി നമുക്ക് ലാഭിക്കുവാൻ കഴിയും. 15% വൈദ്യുതി ലാഭിച്ചാൽ ഏകദേശം 23% നമ്മുടെ വൈദ്യുതി ബില്ലിൽ കുറവ് വരും.